അപ്പോൾ ഗൈസ് നമ്മുടെ മോർട്ടൽ ഡ്രാഗ്സ്റ്റർ ഇവിടെ ഉണ്ട്. പുള്ളി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കുറച്ച് ഫ്യൂ ടിപ്സ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബോഡി പൊസിഷൻ അതുപോലെ തന്നെ ട്രാക്കിൽ കോർണർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു തരും. ബ്രോ പറഞ്ഞോളൂ, ആ ബോഡി പൊസിഷൻ പറഞ്ഞോ. ഫസ്റ്റ് അപ്പം കുറച്ചുകൂടെ എഫക്റ്റീവ് ടക്കിങ് ആണ്. ഫുള്ളി ബൈക്കിൻ്റെ ഉള്ളിലിരിക്കുകയാണ്, ഫുള്ളി ബൈക്കിൻ്റെ ഉള്ളിലിരിക്കുകയാണ്. നമുക്ക് അത്ര മാക്സിമം വിൻഡ് കുറച്ച് കൊള്ളുള്ളൂ. അപ്പൊ കുറച്ചുകൂടെ ആരോടാ ഞങ്ങൾക്ക് ചെയ്യും. സാധാരണ നോർമൽ ടക്കിങ് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പക്ഷെ കുറച്ചുകൂടെ പിന്നേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നിലേക്ക് ഇരിക്കണം. പിന്നെ കോർണർ ചെയ്യുമ്പോൾ, കോർണർ ചെയ്യുമ്പോൾ ഫസ്റ്റിന് ബട്ട് പുറത്തേക്ക് വരും, ഹാഫ് ബട്ട് ഔട്ട്. ഹാഫ് ബട്ട് ഔട്ട് ചെയ്യാം. ബ്രേക്കിലേക്ക് മുന്നേ പുറത്തേക്ക് ഇടാം. ഈ കാലം കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം, രണ്ട് കാലം കൊണ്ട് ഹോൾഡ് ചെയ്യാം. ഈ കാലം കൊണ്ട് ഹോൾഡ് ചെയ്യാം, രണ്ട് കാലം കൊണ്ട് ടൈറ്റ് ഹോൾഡ് ചെയ്യാം. വണ്ടി റൺ നേരെ ഇരിക്കില്ലല്ലോ, അല്ലെങ്കിൽ വീടില്ല. രണ്ട് കാലം കൊണ്ട് ഇവിടെ ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാം. എപ്പോഴും ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹാൻഡിൽ വെയിറ്റ് കൊടുക്കരുത്. ഓക്കെ, ആബ്സിലിങ് ടൈറ്റ് ഇതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കണം. എന്നിട്ട് ഹാൻഡിൽ നമ്മൾ ഇങ്ങനെയായിരിക്കും പിടിക്കേണ്ടതോ, പുറമേക്ക് ഇറങ്ങുന്നു. കൈ എപ്പോഴും ലൂസായിട്ട് പിടിക്കണം, ഫ്രീ കൈ ഫ്രീ ആയിരിക്കണം. ഇവിടെ എൽബോഡ് അവിടെ സ്റ്റിഫ് ആവാൻ പാടില്ല, എൽബോയും ഫ്രീ ആയിരിക്കണം. അപ്പോഴാണ് ആ ഒരു മൂവ്മെന്റ് ഉണ്ടാവുക. പിന്നെ ഈ സംഭവം ഈ ഹാൻഡിൽ ലൂസാക്കും. ഓക്കെ, ആ സൈഡില് എൽബോ ഇല്ലേ, എൽബോ ഇവിടെ ഹോൾഡ് ചെയ്യും. ടാങ്കിന് മേലെ ഷോൾഡർ, ഇവിടെ ഷോൾഡർ, ഇവിടെ ഈ ഹാൻഡിൽ ഇങ്ങനെ പിടിക്കണ ഹാൻഡ്. ഇങ്ങനെ പിടിച്ചാൽ നമുക്ക് മെക്കാനിക്കൽ ലോക്കാണ്, ഇങ്ങനെ ഇടാൻ പറ്റില്ല. ഓക്കെ, ഒരുപാട് തിരിയും. ഇങ്ങനെ പിടിക്കും കംപ്യൂട്ടർ കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൗണ്ടർ സ്റ്റിയർ ചെയ്യും. കൗണ്ടർ സ്റ്റിയർ ചെയ്യണം അല്ലേ, കൗണ്ടർ സ്റ്റിയർ ചെയ്യും. അപ്പൊ നല്ല ഹാൻഡിലുണ്ട്. ഓക്കെ, എന്നിട്ട് കോർണറിനെ അങ്ങോട്ട് വെക്കും അല്ലേ, ബംഗ്ലോൺ പോകുന്നുണ്ട്. ഇതാണ് പൊസിഷൻ കണ്ടോ. പിന്നെ ഈ കോർണർ ചെയ്യുമ്പോൾ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പോകാണ്ടിരിക്കാൻ കാലുകൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ നമുക്കൊരു ഇച്ചിരി കോൺഫിഡൻസ് കിട്ടാണെങ്കിൽ ടാങ്കിൾ ചെയ്യാന്ന് പറയും, ലെഗ് പുറത്തേക്ക് ഇട്ടിട്ട്. ലെഗ് പുറത്തേക്ക് ടാങ്കിൾ ചെയ്യുക അല്ലേ. പിന്നെ മാത്രമല്ല ബൈക്ക് ഓവറായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബൈക്ക് പോകുമ്പോൾ ബാക്ക് ടയർ ചിലപ്പോൾ ഇങ്ങനെ അത് കൺട്രോൾ ചെയ്യാനും ഈ സൈഡിൽ ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് കാറിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രം തന്നെ. ഓക്കെ, അപ്പോൾ അതൊന്ന് ആ ഓബിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, കറക്റ്റ് ക്ലിയർ ആവും. അങ്ങനെ പിന്നെ വേറെ എന്തെങ്കിലും ബ്രേക്കിങ്ങിൽ കംപ്ലീറ്റ്ലി ഏത് ബ്രേക്കാണ് യൂസ് ചെയ്യുന്നത് നല്ലത്? ഫ്രണ്ട് ബ്രേക്ക് തന്നെയാണ് നമുക്ക്, ഡി ബൈക്ക് ഫ്രണ്ട് ബ്രേക്ക് മാത്രം മതി. ഫ്രണ്ട് ബ്രേക്ക് മാത്രം അല്ലേ, ബാക്ക് തൊടുന്നില്ല. തൊടയണ്ട. ഓക്കെ ഓക്കെ, വലിയ സൂപ്പർ ബ്രേക്ക് ഇച്ചിരി ബാക്ക് സ്ലൈഡ് കൺട്രോൾ ചെയ്യാനൊക്കെയാണ്. വണ്ടി സ്ലോ ആക്കാൻ വേണ്ടി ബാക്ക് ബ്രേക്ക് ഒരിക്കലും യൂസ് ചെയ്യില്ല, ജസ്റ്റ് ആ സ്ലൈഡിങ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. നമ്മൾ ലീൻ ചെയ്യുമ്പോൾ ലീൻ ആംഗിളിൽ ബ്രേക്ക് ചെയ്തിട്ടാണോ ലീൻ ചെയ്യുക, അതോ ബ്രേക്ക് വിട്ടിട്ടാണ്? ഓരോ കോർണേഴ്സ് അനുസരിച്ചിരിക്കും ആണല്ലേ. ഇപ്പൊ മറ്റേ ഷിക്കൻ പോലത്തെ ഇങ്ങനെ രണ്ട് കോർണേഴ്സ് അടിപ്പിച്ചുള്ളടത്തൊക്കെ സ്ട്രെയിറ്റ് കൺട്രോൾ രണ്ട് കോർണേഴ്സ് അടിപ്പിച്ചുള്ള കോർണറൊക്കെയാണ് ലൈക്ക് പി സി വേണമെങ്കിൽ അതൊക്കെ നമ്മൾ ബ്രേക്കിങ്ങനെ ആയിരിക്കും വരുമ്പോൾ ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കാണ് ബ്രേക്ക് പിടിച്ചോളൂ, ബ്രേക്ക് പിടിച്ചോണ്ടേ കയറിപ്പോളൂ. ഓക്കെ, ഓരോ കോർണറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബ്രേക്ക് പിടിക്കണോ വേണ്ടത്. വലിയ കോർണറൊക്കെ ആണെങ്കിൽ ബ്രേക്ക് ഹോൾഡ് ചെയ്താൽ ഷോക്ക് ആയിരിക്കും. ഓക്കെ എന്നാ പോയിട്ട്. ഇനി ക്ലച്ചിന്റെ വക രണ്ട് ടിപ്സ്. ചെറുതായിട്ട് ഏതാ വി ത്രീയിലായിരുന്നാ? ഞാൻ വി ത്രീ കാട്ടിപ്പോയതാ, ഒന്നും പറയണ്ട. അവിടെ ചാട്ടമുണ്ട്, ആ ചാട്ടത്തിന് ഞാൻ കാട്ടിപ്പോയി.